നമസ്കാരം കേരളത്തിൽ ലൌ ജിഹാദ് എന്ന പദം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ഇന്ന് കോടഞ്ചേരി മിശ്രവിവാഹവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ വിധി ആ വിധിയോടുകൂടി ഇന്നും ലൌ ജിഹാദിനെ പറ്റി മാധ്യമങ്ങളിൽ ചർച്ചയുണ്ട് ആ പെൺകുട്ടി തന്നെ ആരും നിർബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയതല്ല തൽക്കാലം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ രക്ഷകർത്താക്കളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആകുലതയോടെ നിൽക്കുന്ന തൻ്റെ അച്ഛനെ ഒന്ന് ഒരു നോക്ക് കാണാൻ പോലും കൂട്ടാക്കാതെ തൻ്റെ പങ്കാളിയോടൊപ്പം അവൾ നടന്നു നീങ്ങി ഇത് ലൗ ജിഹാദിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടന്നു വരികയാണ് ഈ വിവാഹത്തെ തുടർന്ന് ലവ് ജിഹാദ് ആണോ ഇത് ഈ ജോയ്സ്നയുടെയും അതുപോലെ തന്നെ ഷെജിൻ്റെയും വിവാഹം ലൌ ജിഹാദ് ആണോ അല്ലയോ എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനാവില്ല പക്ഷേ ഈ ചർച്ച കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ട് ഇത്തവണ പക്ഷേ ബി ജെ പിയോ അല്ലെങ്കിൽ ആർ എസ് എസോ മറ്റു ഹിന്ദു സംഘടനകളോ അല്ല ഈ ലവ് ജിഹാദ് എന്ന പദം ഇവിടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ലൗ ജിഹാദിനെക്കുറിച്ചും അതിൻ്റെ മറ്റ് വേരിയൻറ്റുകളായ മറ്റ് വകഭേദങ്ങളായ നർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചും ഡ്രഗ് ജിഹാദിനെക്കുറിച്ചുമെല്ലാം വിവിധ തരത്തിലുള്ള സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ പുരോഹിതന്മാരും പാലാ ബിഷപ്പുമെല്ലാം ഈ ഒരു സമസ്യയെ വളരെ ആശങ്കയോടുകൂടിയാണ് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വച്ചത് ഏറ്റവും ഒടുവിൽ കോടഞ്ചേരി വിഷയമുണ്ടായി അപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ പോലും ലൌ ജിഹാദ് എന്ന വസ്തുതയെ അംഗീകരിച്ചിരിക്കുന്നു എന്നവർ പറയാതെ പുറത്തു വന്നു സി പി എമ്മിന്റെ മുൻ എം എൽ എ ജോർജ് എം തോമസ് ആണ് ലൌ ജിഹാദ് ഒരു വലിയ ആശങ്കയാണ് കോടഞ്ചേരിയിലേത് അങ്ങനെ ഒരു പ്രശ്നമാണോ എന്നൊക്കെ സമുദായത്തെ മുറിവി മുറിപ്പെടുത്തിയിരിക്കുന്നു അത് വേണ്ടായിരുന്നു രക്ഷകർത്താക്കളുമായി ആലോചിച്ച് ചെയ്യാമായിരുന്നു പാർട്ടിയുമായി ആലോചിക്കേണ്ടതായിരുന്നു എന്നിങ്ങനെയുള്ള നിരവധി നിരവധി വിശദീകരണങ്ങൾ പാർട്ടി തന്നെ പാർട്ടിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞു വരുന്നുണ്ട് ജോർജ് എം തോമസിനെതിരെ ലൌ ജിഹാദ് എന്ന പദം ഉപയോഗിച്ചതുകൊണ്ട് പാർട്ടി നടപടിയെടുക്കാൻ പോകുന്നു എന്ന പുതിയ വാർത്തകളും വരുന്നു ലവ് ജിഹാദ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇങ്ങനെ അസഹിഷ്ണുക്കളാകേണ്ട കാര്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ കോടഞ്ചേരിയിലേത് ലൗ ജിഹാദാണോ അത് യഥാർത്ഥ മിശ്ര വിവാഹമാണോ എന്നൊക്കെ ഇപ്പോൾ പറയാൻ ഞങ്ങൾക്കാവില്ല പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ലവ് ജിഹാദിനെ ആശങ്ക ആദ്യം ഹിന്ദു കുടുംബങ്ങളിലും ഹിന്ദു സംഘടനകളിലും പിന്നീട് മറ്റ് മതസംഘടനകളിലേക്കും കമ്മ്യൂണിസ്റ്റുകാരിൽ വരെ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് ചിന്തനീയമായ വിഷയമാണ് ഇന്നാ പെൺകുട്ടി കോടതിയിൽ നിന്ന് തൻ്റെ മാതാപിതാക്കളോടൊപ്പം പോകാൻ തനിക്ക് താല്പര്യമില്ല തന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് നടന്നകലുമ്പോൾ നീതിന്യായ കോടതി തന്നെ ഇരുപത്തിയാറ് വയസ്സുള്ള പെൺകുട്ടി പത്ത് മുപ്പത് വയസ്സുള്ള യുവാവ് ഇവരുമായി തമ്മിൽ വിവാഹം കഴിക്കുന്നു അതിൽ കോടതിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നിസ്സഹായ നിസ്സഹായത പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇവിടെ മറ്റൊരു ചിത്രം കൂടി ഉയർന്നു വരികയാണ് ഇതേ സാഹചര്യത്തിലായിരുന്നു നിമിഷ ഫാത്തിമയുടെ അമ്മയും വർഷങ്ങൾക്ക് മുമ്പ് കോടതി വരാന്തയിൽ നിന്നത് നിമിഷ ഫാത്തിമയും അവരെ വിവാഹം കഴിച്ച ആ തീവ്രവാദിയും ജിഹാദിയും കേരളത്തിൻ്റെ കോടതി മുറികളിൽ ഇതുപോലെ വന്നതാണ് അന്നും കോടതി പറഞ്ഞു ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് ഇവരുടെ വിവാഹ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന് നാട്ടിലെ കോടതി പറഞ്ഞു കോടതി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് പക്ഷേ ഇവിടെ നമ്മൾ പരിഗണിക്കപ്പെടാതിരിക്കുന്ന ഒരു വിഷയം സ്വന്തം വീട്ടിൽ നിന്നും പ്രായപൂർത്തി ആയി എങ്കിൽ പോലും ആ മറ്റാരെങ്കിലും കൊണ്ടുപോയ അല്ലെങ്കിൽ എവിടേക്കാണ് കൊണ്ടുപോയതെന്നോ വിവാഹം കഴിച്ചത് നല്ലയാളാണോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കടക്കുന്നത് പോലുള്ള ജിഹാദികളാണോ എന്നൊക്കെയുള്ള ആശങ്ക നമ്മുടെ രക്ഷകർത്താക്കൾക്കുണ്ട് പ്രത്യേകിച്ചും നിമിഷ ഫാത്തിമയുടെയൊക്കെ തിരോദ്ധാനത്തിന് ശേഷം നിമിഷ ഫാത്തിമ എവിടെ എത്തപ്പെട്ടു എന്ന് നമുക്കറിയാം അന്നും കോടതി ഇതേ വിധിയാണ് പ്രഖ്യാപിച്ചത് പക്ഷേ മാസങ്ങൾക്കുള്ളിൽ നിമിഷ ഫാത്തിമയെ ഇന്ത്യയിൽ നിന്ന് കടത്തപ്പെട്ടു മറ്റ് പ്രാകൃത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയയാൾ അവിടെ യുദ്ധത്തിൽ മരണപ്പെട്ടു വിധവയായി മറ്റു പല രാജ്യങ്ങളിലും കഴിയുന്നു ഇപ്പോൾ താലിബാനിൽ എവിടെയോ ഉണ്ട് എന്ന് മാത്രമേ അറിയുന്നുള്ളൂ അപ്പോൾ ഈ ഭീകരമായ സംഭവം വളരെ ഭീകരമായ സംഭവം നാട്ടിൽ നടന്നതിന് ശേഷം രക്ഷകർത്താക്കളുടെ ആശങ്ക തീർത്തും ന്യായമാണ് പക്ഷേ ഈ ആശങ്കയ്ക്ക് നിയമപ്രാബല്യമില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ഏക ഇപ്പോൾ നിലനിൽക്കുന്ന ലൈവ് ജിഹാദിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഏക വസ്തുത ഇത് നിയമം മൂലം പരിഹരിക്കാനാവില്ല ഈ ആശങ്ക മകൻ അല്ലെങ്കിൽ മകൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ തീരുമാനത്തിന് നിയമം വിലകൽപ്പിക്കുന്നു അവർ ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിയമത്തിന് പിന്നെ ഒന്നും ചെയ്യാനാവില്ല പക്ഷേ രക്ഷകർത്താക്കളുടെ ആശങ്ക ആ ആശങ്കയ്ക്കും നിയമത്തിന് പിന്നിൽ പരിഹാരമില്ലാതായിരിക്കുന്നു ഈ പ്രശ്നമാണ് ലവ് ജിഹാദ് മറ്റു മേഖലകളിലേക്ക് അതായത് ഹിന്ദുമതത്തിൽ നിന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പുരോഹിതരായിക്കോട്ടെ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വരെ ലൗ ജിഹാദ് എന്ന ആശങ്ക പങ്കുവഹിക്കുന്നത് ഇത് തീർത്തും ഒരു നിയമപ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു ഇതൊരു സാമൂഹിക സാംസ്കാരികമായ ഒരു വിഷയമാണ് സാമൂഹികമായ ഇടപെടലുകൾ നടത്തേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഭരണകൂടവും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥിതിയും മതസംഘടനകളുമെല്ലാം പരിഹാരം കാണേണ്ട അടിയന്തിരമായി പരിഹരിച്ചു കൊടുക്കേണ്ട ഒരു ആശങ്കയാണ് നമ്മുടെ നാട്ടിലെ രക്ഷകർത്താക്കൾക്ക് മുന്നിലുള്ളത് ആ ആശങ്ക ഒഴിയും വരെ ആ ആശങ്ക തീരും വരെ ലവ് ജിഹാദ് എന്നൊരു വസ്തുത ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അത് എല്ലാ വിവാഹങ്ങളും എല്ലാ മിശ്രവിവാഹങ്ങളും ഇത്തരമൊരു ലൗ ജിഹാദാണോ എന്ന് സംശയിക്കപ്പെടുന്ന നിലയിലേക്ക് വരാം ഇപ്പോൾ സംഘപരിവാർ സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദു സംഘടനകളോ അല്ല ആശങ്കപ്പെടുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ആശങ്കയിലാണ് ഈ ആശങ്കയ്ക്ക് കാരണം ജിഹാദി പ്രവർത്തനമാണ് കേരളത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള തീവ്രവാദികളാണ് അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നും യുവതി യുവാക്കളെ ഏതു വിധേനയും പലവിധമായ മാർഗങ്ങളിലൂടെ ലവ് ജിഹാദും ഡ്രഗ് ജിഹാദും അടക്കമുള്ള പലവിധമായ മാർഗങ്ങളിലൂടെ റിക്രൂട്ട് ചെയ്ത് ഈ രാജ്യത്ത് നിന്നും കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന സംഘങ്ങൾ ഈ കേരളത്തിൽ സജീവമായിരിക്കുന്നിടത്തോളം കാലം ഈ ആശങ്കയും നമ്മുടെ രക്ഷകർത്താക്കൾക്കിടയിൽ നിലനിൽക്കും അതിനെ അസഹിഷ്ണുതയോടെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടോ അവർ വർഗീയവാദികളെന്ന് വിളിച്ചുകൊണ്ടോ എല്ലാ വിവാഹങ്ങളെയും ലവ് ജിഹാദ് എന്ന് വിളിച്ചുകൊണ്ടോ നമുക്ക് ഈ പ്രശ്നം തീർക്കാനാകില്ല പ്രശ്നം രാജ്യവിരുദ്ധതയാണ് പ്രശ്നം തീവ്രവാദമാണ് തീവ്രവാദികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ സ്വന്തം മതവിഭാഗത്തിൽ നിന്നായാലും തീവ്രവാദികളെ ഒറ്റപ്പെടുത്തി നിർത്താൻ ഒരു മതവിഭാഗം എന്ന് തയ്യാറാകുമോ ഒരു ഭരണകൂടം എന്ന് തയ്യാറാകുമോ ഒരു സമൂഹം മൊത്തത്തിൽ എന്ന് തയ്യാറാകുമോ അന്ന് വരെ ഇത്തരം ആശങ്കകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്